Hi guys, welcome back to our channel. So, education paramount is the first item. We have a report on the Vidyashree laptop. We have a lot of information on the laptop. We have a lot of information on the laptop. We Now, that's why we have a laptop with a laptop. We have a laptop. KSFE, Kudumbashree, and even joined Chedatana in a Sambram Patinde. KSFE, other than the neck, Kudumbashree Angangala, Kudumbashree Angodi, Munich joined Ayatani, your professor Nadatheapo, and the detail in the Parambula, Kudumbashree, Kudumbangalaka, or at a budget, Udungana, laptop online Padanathanaita, useful Aka and Uladana, Namakara in number society. തീർച്ചയായിട്ടും എല്ലാം മാറി മറിഞ്ഞിരിക്കുകയാണ് പഠന മേഖലയിൽ തന്നെ ഒരു അടിച്ചുപണി നടന്നിരിക്കുകയാണ് ഓൺലൈൻ ആയിട്ട് തന്നെ കൊച്ചുകുട്ടികൾ മുതൽ ഡിഗ്രി പ്രൊഫഷണൽ കോഴ്സുകൾക്ക് വരെ ഓൺലൈൻ ആയിട്ടാണ് ക്ലാസ്സുകൾ നടക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഒരു വീട്ടിൽ ഒരു കുട്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു കുട്ടിക്ക് ലാപ്ടോപ്പ് സൗകര്യം അല്ലെങ്കിൽ ഓൺലൈൻ ആയിട്ട് വിദ്യാഭ്യാസം കണ്ടിന്യൂ ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് അപ്പോൾ കുടുംബശ്രീ കുടുംബാംഗങ്ങൾക്ക് അവരുടെ ആ ഒരു ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന ലാപ്ടോപ്പ് ഓൺലൈൻ പഠനത്തിന് യൂസ്ഫുൾ ആക്കി നൽകുക എന്നുള്ളതാണ് ഡിജിറ്റൽ സൗകര്യങ്ങളുടെ അന്തരം ഇല്ലാതാക്കുന്ന കുടുംബശ്രീ കെഎസ്എഫ് സംരംഭമാണ് ഈ പറയുന്ന വിദ്യാശ്രീ ലാപ്ടോപ്പ് എന്ന് പറയുന്നത് അപ്പോൾ ഒരു ഡൗട്ട് വരും കുടുംബശ്രീ അംഗങ്ങൾക്ക് മാത്രമാണോ അല്ലെങ്കിൽ കുടുംബശ്രീയിലുള്ള അംഗങ്ങളുടെ മക്കൾക്ക് മാത്രമാണോ ഇത് യൂസ്ഫുൾ ആവുക എന്നുള്ളത് ഒരിക്കലും അല്ല ഇതിന് ആപ്ലിക്കേഷൻ നൽകേണ്ട ആ ഒരു ടൈമിൽ നമ്മൾ അറിയിച്ചിരുന്നു അതായത് കുടുംബശ്രീയിലുള്ളവർക്ക് മാത്രമല്ല ആ ഒരു കുടുംബശ്രീയുടെ ആ ഒരു മേഖലയിൽ ഉൾപ്പെടുന്ന ആൾക്കാർക്ക് ആർക്കെങ്കിലും ഈ പറഞ്ഞ ലാപ്ടോപ്പ് ആവശ്യമുണ്ട് ഏതെങ്കിലും വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ അത് കുടുംബശ്രീ ആൾക്കാരെ അറിയിച്ചിട്ട് അവരിലൂടെ നിങ്ങൾക്ക് അതിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാം എന്നുള്ള കാര്യം അറിയിച്ചിരുന്നു അപ്പോൾ ഇതിൻ്റെ കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ മാസത്തവണ എന്നൊക്കെ പറയുമ്പോൾ 500 രൂപ വീതം ഓക്കെ 500 രൂപ വീതം 30 മാസത്തവണകളെ വിദ്യാശ്രീ സമ്പാദ്യ പദ്ധതിയിലേക്ക് നിങ്ങൾക്ക് ചേരാം 30 മാസമായിട്ട് 500 രൂപ നിങ്ങൾ അടയ്ക്കുക 3 തവണകൾ അടച്ചു കഴിയുമ്പോൾ ലാപ്ടോപ്പ് ലോൺ ആയിട്ട് നിങ്ങൾക്ക് നൽകുന്നതാണ് അതോടൊപ്പം ഇതിൻ്റെ കമ്പനികൾ എന്ന് പറയുമ്പോൾ HP ലിനോവ എന്നീ കമ്പനികളാണ് ഇത് ലാപ്ടോപ്പ് വിതരണത്തിനുണ്ടാവുക അപ്പോൾ നിങ്ങൾക്ക് തന്നെ സ്വയം ഏത് കമ്പനിയുടെ ലാപ്ടോപ്പ് വേണം അല്ലെങ്കിൽ ഏത് ബ്രാൻഡാണ് നിങ്ങൾക്ക് വേണ്ടത് എന്നുള്ള കാര്യം നിങ്ങൾക്ക് തന്നെ സ്വയം സെലക്ട് ചെയ്ത് എടുക്കാവുന്നതാണ് എന്നുള്ളതാണ് അത് നിങ്ങൾക്ക് www.vidyashree.kerala.gov.in എന്ന് പറയുന്ന ആ ഒരു വെബ്സൈറ്റ് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് സ്വയം ഈ പറയുന്ന CDS മുഖേന നിങ്ങൾക്ക് ഏത് ലാപ്ടോപ്പ് വേണം എന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് തന്നെ ഒരു സെലക്ഷൻ പ്രോസസ് നടത്താവുന്നതാണ് ആശ്രയ കുടുംബങ്ങൾക്ക് 50% സബ്സിഡി KSFE നൽകുന്നതാണ് അതോടൊപ്പം 25% വരെ സബ്സിഡി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴിയും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും പട്ടികജാതി പട്ടികവർഗം SC ST ക്കാർക്ക് മത്സ്യബന്ധന കുടുംബങ്ങൾക്ക് ബന്ധപ്പെട്ട വകുപ്പ് നിശ്ചയിക്കുന്ന സബ്സിഡി ഇതിനു പുറമെ അധികമായിട്ട് ലഭിക്കുന്നതാണ് അപ്പോൾ ഓൾറെഡി പറഞ്ഞു വെച്ചിരിക്കുന്ന ആ ഒരു സബ്സിഡിക്ക് പുറമെ ഇപ്പോൾ ഈ പറഞ്ഞ കാറ്റഗറിക്കാർക്ക് SC ST യും മത്സ്യബന്ധന കുടുംബങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ സബ്സിഡി ഇതിനു പുറമെ നമുക്ക് ലഭിക്കുന്നതായിരിക്കും അർഹരായവർക്ക് പിന്നോക്ക മുന്നോക്ക കോർപ്പറേഷനുകൾക്ക് അവരുടെ ഫണ്ടിൽ നിന്നും സബ്സിഡി നൽകാം എന്നുള്ള കാര്യം കൂടിയുണ്ട് ഇതിൻ്റെ ലോണിൻ്റെ പലിശ എന്ന് പറയുമ്പോൾ 5% സർക്കാരും 4% KSFE വഹിക്കുന്നതാണ് എന്നുള്ള കാര്യം ഈ പറഞ്ഞ വിദ്യാശ്രീ ലാപ്ടോപ്പ് സംസ്ഥാന തലത്തിൽ നടത്തുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് ഓക്കെ ഇതിൻ്റെ ഉദ്ഘാടനം എന്ന് പറയുമ്പോൾ നമ്മുടെ പിണറായി വിജയൻ ഗൃഹമുഖ്യമന്ത്രി തന്നെയാണ് അപ്പോൾ തീർച്ചയായിട്ടും ഇതിനോടകം ഇതിൻ്റെ ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവണം ഇന്ന് 3:15 ആയിരുന്നു അതിൻ്റെ ഉദ്ഘാടന ചടങ്ങുകൾ എന്ന് പറയുമ്പോൾ അപ്പോൾ ഈ ലാപ്ടോപ്പിൻ്റെ ഡീറ്റെയിൽസ് കൂടി നമുക്ക് നോക്കാം HP മോഡൽ 245G8 ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുമ്പോൾ 17,990 ആണ് ക്ലോക്ക് സ്പീഡ് 1.20 GHz സ്റ്റോറേജ് 128 GB ഡിസ്പ്ലേ സ്ക്രീൻ റെസൊല്യൂഷൻ 1366x768 ഇങ്ങനെ ഒരുപാടേറെ കാര്യങ്ങൾ നമുക്കിപ്പോൾ ഇതിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ലിനോവ മോഡൽ E4155 അതിൻ്റെ പ്രൈസ് എന്ന് പറയുമ്പോൾ 18,000 ആണ് അതുപോലെ കൊക്കോണിക്സ് മോഡൽ CNB IC EAN1 അതിൻ്റെ പ്രൈസ് 1,499
സോ ട്രാവൽ മേറ്റ് B311 പ്രൈസ് 17 ആണ്. സോ ഇങ്ങനെ നാല് സെക്ഷനിൽ HP, ലിനോവ, ആക്സോ, കൊക്കോണിക്സ് എന്ന് പറയുന്ന നാല് സെക്ഷൻ ആയിട്ട് അല്ലെങ്കിൽ നാല് ബ്രാൻഡുകളാണ് അല്ലെങ്കിൽ നാല് കമ്പനികളുടെ ലാപ്ടോപ്പുകളാണ് നമ്മളിലേക്ക് ഗവൺമെന്റ് എത്തിക്കാനായിട്ട് നിശ്ചയിച്ചിട്ടുള്ളത് നമുക്ക്. സോ ഈ ഒരു ജില്ലാതല ഉദ്ഘാടനം എന്ന് പറയുമ്പോൾ കൊല്ലം ശ്രീമതി ജെ മേഴ്സിക്കുട്ടി അമ്മ KSFE കോൺഫറൻസ് ഹാൾ കൊല്ലത്ത് വെച്ചിട്ട്, പത്തനംതിട്ടയിലെ അഡ്വക്കേറ്റ് രാജു ആണ്, കോട്ടയത്ത് ശ്രീ പി തിലോത്തമനാണ്, ആലപ്പുഴയിലെ ശ്രീ ജി സുധാകരനാണ്, ഇടുക്കിയിൽ ശ്രീ MM മാണി, എറണാകുളത്ത് ശ്രീ VS സുനിൽകുമാർ, തൃശ്ശൂരിൽ പ്രൊഫസർ സി രവീന്ദ്രനാഥ്, പാലക്കാട് ശ്രീ AK ബാലൻ, മലപ്പുറത്ത് ശ്രീ KT ജലീൽ, കോഴിക്കോട് ശ്രീ AK ശശിധരൻ, വയനാട് ശ്രീ TP രാമകൃഷ്ണൻ, അതുപോലെ തന്നെ കണ്ണൂർ ശ്രീ രാമചന്ദ്രൻ കടന്നപ്പള്ളി, കാസർഗോഡ് ശ്രീ ഇ ചന്ദ്രശേഖരൻ എന്നിവരാണ് ഇതിന്റെ ഉദ്ഘാടനം നടത്തുന്നത്. അതായത് വിദ്യാശ്രീ ലാപ്ടോപ്പിന്റെ ഉദ്ഘാടനങ്ങൾ നടത്തപ്പെടുന്നത് ഓരോ ജില്ലയിലും ഈ പറഞ്ഞ പോലെ ഈ വ്യക്തികളായിരിക്കും ഇതിന്റെ ഉദ്ഘാടന ചടങ്ങുകൾ നിർവഹിക്കുന്നത് എന്നുള്ള കാര്യം കൂടി നമുക്ക് ന്യൂസിലെ റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. സോ ഇതിനർഹരായവരുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ പറഞ്ഞ പോലെ നിങ്ങൾ തന്നെ സ്വയം സെലക്ട് ചെയ്യുക നിങ്ങൾക്ക് ഏത് ലാപ്ടോപ്പാണ് ആവശ്യം എന്നുള്ളത്, ഏത് കമ്പനിയുടെ അല്ലെങ്കിൽ ഏത് മോഡലാണ് എന്നുള്ളത് നിങ്ങൾ സ്വയം സെലക്ട് ചെയ്യുക. www.vidyasri.kerala.gov.in എന്ന് പറയുന്ന ഒഫീഷ്യൽ വെബ്സൈറ്റ് നിങ്ങൾക്ക് ഇതിൽ യൂസ് ചെയ്യാവുന്നതാണ് എന്നുള്ള കാര്യം കൂടി ഗവൺമെൻറ് അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോക്ക് ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. ഈ ഒരു വീഡിയോക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ പുതിയ പുതിയ ലേറ്റസ്റ്റ് അപ്ഡേറ്റുകൾക്കായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.